അഞ്ചൽ പൂരം. അലയമൺ ശ്രീ ആലപ്പൻ ക്ഷേത്രത്തിലെ ഉത്രാടം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള എഴുന്നള്ളത്ത് ഘോഷയാത്രയും ഏപ്രിൽ 9 തിങ്കളാഴ്ച വൈകിട്ട് 4 മുതൽ പൂരപ്രേമികളുടെ മനസ്സിൽ ആവേശ തിരമാല തീർക്കുന്ന തെക്കൻ കേരളത്തിലെ അഴകിന്റെ തമ്പുരാക്കന്മാരായ 30 പരം കരിവീര കേസരികൾ അണിഞ്ഞിരക്കുന്ന ഗജമേളയും എഴുന്നള്ളത്ത് ഘോഷയാത്രയും വാദ്യഗീതങ്ങളും ശബ്ദഘോഷങ്ങളും മുത്തുക്കുടയേന്തിയ ഗ്രാമീണ വനിതകളും ഉത്രാടം തിരുനാൾ ഘോഷയാത്രയെ ചേതോഹരമാക്കുമ്പോൾ ഭഗവാന്റെ തിടമ്പേറ്റിയ ഗണേശനോടൊപ്പം കേരളത്തിലെ ഗജകേസരികളിലെ അഗ്രഗണ്യനായ ഗജരാജൻ ഉഷശ്രീ ശങ്കരൻകുട്ടി, പുലിക്കുഴി ഷാജി എന്ന ചങ്കുറപ്പുള്ള ആനക്കാരന്റെ ഒപ്പം തിരുവിതാംകൂറിന്റെ മണ്ണിൽ ഒരുപാട് ആനസ്നേഹികളെ ആവേശം കൊള്ളിച്ച അഴകിന്റെ തമ്പുരാൻ, പാലകാപ്യ പ്രജാപതി, മാതംഗരാജൻ, പട്ടത്താനം കേശവൻ, തലയെടുപ്പിന്റെ ഗജരാജ ചന്ദ്രോദയം, പുത്തൻകുളം ഗണപതി, കാളിപ്രിയ ഗജരത്നം, കരിവീര കേസരി, തടത്താവിള രാജശേഖരൻ, പുത്തൻകുളത്തിന്റെ മാനസപുത്രൻ ഗജശ്രേഷ്ഠൻ, പുത്തൻകുളം അർജുനൻ തുടങ്ങി ഗജകേസരികളിലെ അഴകും അന്തസ്സും ആകാരപ്പെരുമയും കൊത്തിണങ്ങിയ കരിവീര ശ്രേഷ്ഠന്മാർ ചുവടുറപ്പിക്കാനൊരുങ്ങുന്ന ഗജരാജയാത്ര അഞ്ചൽ പൂരം ഭക്തജനങ്ങൾക്ക് നവ്യാനുഭവമാകുന്നു. ഗജവീരപ്പെരുമയും വർണ്ണനകൾക്കതീതമായ പൂരാവേശവും നിറഞ്ഞ തെക്കൻ കേരളത്തിലെ തലയെടുപ്പിന് പേരുകേട്ട ഗജരാജന്മാർ അണിനിരക്കുന്ന അതിമനോഹരവും പ്രൗഢഗംഭീരവുമായ ഈ ഘോഷയാത്ര കടന്നുവരുന്ന വീഥിയിലെ ഭവന കവാടങ്ങളിൽ ദീപം തെളിയിക്കൂ, ഭഗവത് ചൈതന്യം അനുഭവ വേദ്യമാക്കൂ. എല്ലാ ഭക്തജനങ്ങളെയും അലയമൺ ശ്രീ ആലപ്പൻ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന അവതാരപ്രിയനും ത്രിമൂർത്തികളിൽ അഗ്രഗണ്യനുമായ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ നാമത്തിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, വിഘ്നങ്ങൾ തീർത്തരുളും വിഘ്നരാജ ഗണപതിയെ പമ്പയിൽ കുളിച്ചു തോർത്തിയേ അലയമൺ ശ്രീ ആലപ്പൻ ക്ഷേത്രത്തിൽ വാഴും ആലപ്പൻ ദേവർക്ക് ആശംസകളോടെ വിശ്വാസത്തിനും പാരമ്പര്യത്തിനും പേരുകേട്ട അഞ്ചലിലെ പ്രശസ്ത സ്ഥാപനം ശബരി മെഡിക്കൽസ് ഗ്രൂപ്പ്. അഞ്ചൽ അലയമൺ ശ്രീ ആലപ്പൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്രാടം തിരുനാൾ മഹോത്സവം അഞ്ചൽ പൂരം. അഞ്ചൽ പൂരത്തിന്റെ 4 ഉത്സവ ദിവസമായ ഏപ്രിൽ 9 തിങ്കളാഴ്ച വൈകിട്ട് 4 മുതൽ തെക്കൻ കേരളത്തിലെ തലയെടുപ്പുള്ള 30 പരം ഗജവീരന്മാർ അണിനിരക്കുന്ന രാജോചിതമായ ഗജമേളയും എഴുന്നള്ളത്ത് ഘോഷയാത്രയും അകമഴിഞ്ഞു വിളിച്ചാൽ ഏതൊരു ഭക്തന്റെയും വിളിപ്പുറത്തെത്തുന്ന ശ്രീ ആലപ്പൻ ഭഗവാന്റെ തിടമ്പും വഹിച്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തപ്പെടുന്ന ഘോഷയാത്രയിൽ കേരളത്തിലെ തലയെടുപ്പിന് മുൻനിരക്കാരായ ഗജകേസരികളെ അണിനിരത്തുന്ന അതിപ്രൗഢഗംഭീരമായ ഗജമേള. ഭഗവാന്റെ തിടമ്പേറ്റിയ ഗണേശനോടൊപ്പം കേരളത്തിലെ ഗജകേസരികളിലെ അഗ്രഗണ്യനായ ഗജരാജൻ ഉഷശ്രീ ശങ്കരൻകുട്ടി, പുലിക്കുഴി ഷാജി എന്ന ചങ്കുറപ്പുള്ള ആനക്കാരന്റെ ഒപ്പം തിരുവിതാംകൂറിന്റെ മണ്ണിൽ ഒരുപാട് ആനസ്നേഹികളെ ആവേശം കൊള്ളിച്ച അഴകിന്റെ തമ്പുരാൻ, പാലകാപ്യ പ്രജാപതി, മാതംഗരാജൻ, പട്ടത്താനം കേശവൻ, തലയെടുപ്പിന്റെ ഗജരാജ ചന്ദ്രോദയം, പുത്തൻകുളം ഗണപതി, കാളിപ്രിയ ഗജരത്നം, കരിവീര കേസരി, തടത്താവിള രാജശേഖരൻ, പുത്തൻകുളത്തിന്റെ മാനസപുത്രൻ ഗജശ്രേഷ്ഠൻ, പുത്തൻകുളം അർജുനൻ തുടങ്ങി ഗജകേസരികളിലെ അഴകും അന്തസ്സും ആകാരപ്പെരുമയും കൊത്തിണങ്ങിയ കരിവീര ശ്രേഷ്ഠന്മാർ ചുവടുറപ്പിക്കാനൊരുങ്ങുന്ന ഗജരാജയാത്ര ഭക്തജനങ്ങൾക്ക് നവ്യാനുഭവമാകുന്നു. ഗജവീരപ്പെരുമയും വർണ്ണനകൾക്കതീതമായ പൂരാവേശവും നിറഞ്ഞ തെക്കൻ കേരളത്തിലെ തലയെടുപ്പിന് പേരുകേട്ട ഗജരാജന്മാർ അണിനിരക്കുന്ന അതിമനോഹരവും പ്രൗഢഗംഭീരവുമായ ഈ ഘോഷയാത്ര കടന്നുവരുന്ന വീഥിയിലെ ഭവന കവാടങ്ങളിൽ ദീപം തെളിയിക്കൂ, ഭഗവത് ചൈതന്യം അനുഭവ വേദ്യമാക്കൂ. എഴുന്നള്ളത്തിന് മാറ്റുകൂട്ടുവാൻ താലപ്പൊലിയേന്തിയ ബാലികമാർ, മുത്തുക്കുടകൾ, ചുവടുവെച്ചു വരുന്ന പൂക്കാവടികൾ, തെയ്യം, ശ്രുതിമധുരമായ പഞ്ചവാദ്യം, ചെണ്ടമേളം തുടങ്ങിയവയുടെയും
താളപ്പെരുമയിൽ ഏവരെയും വിസ്മയിപ്പിക്കുന്ന നാടൻ കലാരൂപങ്ങൾ, നയന മനോഹരങ്ങളായ ചലന നിശ്ചല ദൃശ്യങ്ങളോടുകൂടിയ ഫ്ലോട്ടുകളുടെയും അകമ്പടിയോടുകൂടി വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് കുത്തയം, കടവറം, കണ്ണങ്കോട് തിരിച്ച് അലയമ്മൺ മുക്കട ജംഗ്ഷൻ, ആറോ ജംഗ്ഷൻ വഴി മാർക്കറ്റ് ജംഗ്ഷനിലെത്തി തിരികെ ക്ഷേത്രമഠത്തിൽ ഇറക്കിപ്പൂജയും കഴിഞ്ഞ് ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും സമാധാന സന്തോഷ ജീവിതത്തിനും കാരണക്കാരനായ ശ്രീ ആലപ്പൻ ഭഗവാന്റെ ഊരു ചുറ്റലിന് അകമ്പടി സേവിക്കുന്നതും ഘോഷയാത്ര കടന്നു വരുമ്പോൾ റോഡിനിരുവശത്തുള്ള വീടുകൾക്ക് മുന്നിൽ ദീപം തെളിയിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടുക എന്നതും പ്രദേശവാസികളായ ഓരോ വ്യക്തികളുടെയും കടമയാണ്. അവ നിറവേറ്റി പ്രദേശത്തിന്റെ ഐക്യവും കുടുംബ ഐശ്വര്യവും ഉറപ്പാക്കി ഭഗവത് പ്രീതി നേടുക.